തിളങ്ങി നിന്നിരുന്ന താരമാണ് ഉർവശി. നിരവധി കഥാപാത്രങ്ങളാണ് ഉർവശി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. മുൻനിര നായകന്മാരുടെയെല്ലാം നായികയായി തിളങ്ങി നിന്നിരുന്ന ഉർവശി ഇപ്പോഴും സിനിമകളിലെ നിറസാന്നിധ്യമാണ്. ഏത് കഥാപാത്രവും തന്നെ കൊണ്ട് അനായാസം ചെയ്ത് ഫലിപ്പിക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ച ഉർവശിക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. കലാരഞ്ജിനി, കൽപ്പന, ഉർവശി എന്നീ സഹോദരികളെ മലയാള സിനിമാലോകം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. വിവാഹശേഷവും ഒരു മാറ്റവുമില്ലാതെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഉർവശിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് രണ്ടാം ഭർത്താവ് ശിവപ്രസാദാണ്. 2008 മനോജ് കെ ജയനുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിന് പിന്നാലെ 2013 ഉർവശി ശിവപ്രസാദിനെ വിവാഹം ചെയ്തത്. ഇരുവർക്കും ഒരു മകനുണ്ട്. മകന്റെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് ഇരുവരും ഇപ്പോൾ വാചാലരാകുന്നത്. നീലാണ്ടൻ എന്ന് വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞിന്റെ പേര് പ്രജാപതി എന്നാണ്. ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകളായ കുഞ്ഞാറ്റയാണ് ഈ പേര് അനുജന് നൽകിയത്. അഭിനയത്തിന് പുറമെ സംഗീതത്തിലും മനോജ് കെ ജയൻ കഴിവ് തെളിയിച്ചതാണ്. അച്ഛനിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയ സംഗീതത്തിനപ്പുറം ശാസ്ത്രീയമായി പാട്ട് പഠിച്ചിട്ടല്ല എന്ന് മനോജ് കെ ജയൻ പറയുന്നു. വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം അമ്മയാണ്. അച്ഛൻ വല്ലപ്പോഴും മാത്രം വരുന്ന അതിഥിയായിരുന്നു എന്നാണ് മനോജ് കെ ജയൻ പറഞ്ഞത്. പ്രശസ്ത കർണാട്ടിക് സംഗീത വിദ്വാനാണ് മനോജ് കെ ജയന്റെ അച്ഛൻ കെ ജി ജയൻ. സഹോദരങ്ങളായ കെ ജി ജയനും കെ വി വിജയനും ഒന്നിച്ചു നടത്തിയ സംഗീത കച്ചേരികൾ അക്കാലത്ത് വളരെ പ്രസക്തമായിരുന്നു. അച്ഛനും കൊച്ചച്ഛനും 4-5 മാസം കൂടുമ്പോൾ ഒരിക്കലാണ് വീട്ടിൽ വരാറുള്ളത്. അന്നൊക്കെ അവർ ഗൾഫിൽ നിന്ന് വരുന്നത് പോലെയായിരുന്നു. അച്ഛനിൽ നിന്ന് സംഗീതമോ മറ്റോ ഒന്നും ഞാൻ പഠിച്ചില്ല. കുട്ടിക്കാലത്ത് അച്ഛനൊപ്പം ചിലവഴിച്ച സമയങ്ങളും കുറവാണ്. എന്നെയും ചേട്ടനെയും വളർത്തിയത് അമ്മയാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല കുരുത്തക്കേടായിരുന്നു. എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അമ്മ നന്നായി തല്ലും. അമ്മ ടീച്ചറായിരുന്നു, അതുകൊണ്ട് പഠിക്കണമെന്ന് എപ്പോഴും പറയും. പക്ഷേ പഠനത്തിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പിന്നോട്ടായിരുന്നു. മറ്റ് കലാപരമായ കഴിവുണ്ടായിരുന്നുവെങ്കിലും പഠിക്കാൻ മാത്രം പിന്നോട്ടാണ്. കോൺവെന്റിലാണ് ഞാൻ പഠിച്ചത്. ഒരു വർഷത്തെ ഓണപരീക്ഷയിൽ ഞാൻ നല്ല കാര്യമായി തന്നെ പൊട്ടി. ഒന്നോ രണ്ടോ വിഷയത്തിൽ മാത്രം ജയിച്ചു എന്ന് പറയാം. അതും മാർക്ക് വളരെ കുറവാണ്. അമ്മയെ കൊണ്ട് പ്രോഗ്രസ് കാർഡിൽ ഒപ്പ് വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ പേടി. ഇതെങ്ങനെ അമ്മയെ കാണിക്കും? അവസാനം ഞാൻ തന്നെ അമ്മയുടെ ഒപ്പ് നോക്കി പഠിച്ചു. ഒപ്പിട്ട് കൊണ്ടുപോയി കൊടുത്തു. എന്റെ പരങ്ങൾ കണ്ടപ്പോൾ ഹെഡ്മിസ്സസ് അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു. അമ്മയെ കൂട്ടിവരാൻ പറഞ്ഞു. അന്ന് അമ്മ നോക്കി നിൽക്കെ അസംബ്ലിയിൽ വെച്ച് എനിക്ക് പണിഷ്മെന്റ് തന്നു. ടീച്ചർ കൂടെയായ അമ്മയ്ക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല. അന്ന് അമ്മ കണ്ണീരോടെയാണ് അവിടെ നിന്നും ഇറങ്ങിയത്. പിന്നീട് സ്കൂളിലെ പരിപാടിക്ക് എനിക്ക് പാട്ടിന് സമ്മാനം കിട്ടിയപ്പോൾ അമ്മ സന്തോഷത്തോടെയും ആ വേദിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ആദ്യ വിവാഹം പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു അത്. ഏട്ടൻ വിവാഹമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്. ഞാൻ മാത്രം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിൽ അമ്മയ്ക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ഒരു പെൺകുഞ്ഞിനെ പോറ്റി നീ എങ്ങനെ വളർത്തും? അതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയായിരുന്നു അമ്മയുടെ ആവലാതി. മോനെ, നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, നീ ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ അമ്മ പറയും. അത് പറഞ്ഞ് 3-ാം ദിവസമാണ് അമ്മ മരണപ്പെട്ടത്. ഞാൻ എപ്പോഴും ഭാര്യ ആശയോട് അക്കാര്യം പറയും. നമ്മുടെ നല്ല ജീവിതം കാണാൻ അമ്മ ഇല്ലാതായി പോയല്ലോ എന്ന് ആശ ഇടക്ക് പറയാറുണ്ട്. 2000 മനോജ് കെ ജയനും ഉർവശിയും പ്രണയിച്ച് വിവാഹം ചെയ്തത്. 2001 ഇരുവർക്കും ഒരു മകൾ ജനിച്ചു. വിവാഹശേഷം ഉർവശി സിനിമയിൽ നിന്ന് മാറി നിന്നു. എന്നാൽ 2008 ആവുമ്പോഴേക്കും ആ ദാമ്പത്യം തകർന്നു. ഇരുവരും വേർപിരിഞ്ഞു. 2011 ആശയുമായുള്ള മനോജ് കെ ജയന്റെ വിവാഹം നടന്നത്. ആ ബന്ധത്തിൽ ഒരു മകനുമുണ്ട്.